ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ള വസ്ത്രങ്ങൾക്ക് കൂടുതൽ വെണ്മ കിട്ടാനും അതുപോലെ തന്നെ തിളക്കം കൂട്ടാനുമായിട്ട് നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉജാല. വസ്ത്രങ്ങൾക്ക് വെണ്മ കൂട്ടാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീടിനകത്തുള്ള എലി, പല്ലി, പാറ്റ എന്നിവയെ കണ്ടം വഴി ഓടിക്കാനും വളരെ എഫക്റ്റീവായ ഒന്നാണിത്. തിളച്ച വെള്ളത്തിലേക്ക് ഒരു തുള്ളി ഉജാല ഒഴിച്ചു നോക്കിയിട്ടുണ്ടോ? യൂട്യൂബിൽ ഇതുവരെ ആരും പറയാത്ത കിടിലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ചൂടാക്കി എടുക്കണം. പിന്നെ വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതുപോലെ ബബിൾസ് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പ് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ഉജാല വെള്ളത്തിലേക്ക് ഉപ്പിട്ട് മിക്സാക്കിയപ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. പല്ലി, പാറ്റ, എലി എന്നിവയ്ക്കൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്ത സ്മെല്ലാണിത്. ഉപ്പ് നല്ലതുപോലെ അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഷാമ്പു ചേർത്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ തുള്ളി ഷാമ്പു മാത്രമേ നമുക്കിതിലേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഷാമ്പു ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഒന്നോ രണ്ടോ ഹോൾസ് ഇടാൻ മറക്കണ്ട കേട്ടോ. എലി, പല്ലി എന്നിവയെ അകറ്റി നിർത്താൻ മാത്രമല്ല നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ കൂടിയാണിത്. സ്ക്രബ്ബർ ഇട്ട് തേച്ചുരച്ച് കഴുകാതെ തന്നെ നമ്മുടെ വാഷ് ബേസിനും സിങ്കും ഒക്കെ വെട്ടി തിളങ്ങാനായിട്ട് ഒരല്പം ഉജാല വെള്ളം മാത്രം മതി. നമ്മുടെ അഴുക്കും കറിയും പിടിച്ച സിങ്കിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ വീട്ടിൽ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് കൗണ്ടർ ടോപ്പിലും സ്റ്റൗവിൻ്റെ അടിഭാഗത്തുമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ജോലികളെല്ലാം തീർന്നതിന് ശേഷം ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മുടെ വീട്ടിൽ ഒരു പല്ലീനെയോ പാറ്റേനെയോ കണ്ടുപിടിക്കാൻ സാധിക്കില്ല കേട്ടോ. അത്രയ്ക്ക് എഫക്റ്റീവാണ് നമ്മുടെ ഈ സൊല്യൂഷൻ. ഇതാ കണ്ടോ, സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നുമില്ലാതെ തന്നെ ഉരച്ച് കഴുകാതെ തന്നെ നമ്മുടെ സിങ്കും ടാപ്പും ഒക്കെ നല്ല പളവളാന്ന് വെട്ടിത്തിളങ്ങുന്നത്. മാത്രമല്ല നോൺ വെജൊക്കെ കഴുകുമ്പോൾ ഉണ്ടാകുന്ന ഉളുമ്പ് മണം ഉണ്ടല്ലോ, അത് മാറിക്കിട്ടാനും നമുക്ക് ഈ വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ടൈൽസിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കട്ട കറകളും നിമിഷനേരം കൊണ്ട് ഇളക്കി കളയാനും ഈ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. ടൈലിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ കറ കണ്ടോ, എത്ര തുടച്ചാലും പോകാത്ത ഒരു കറയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് നമ്മുടെ ഉജാല വെള്ളം ഒരല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. ഇതാ കണ്ടോ, നിമിഷനേരം കൊണ്ട് കറയെല്ലാം ഇളകിപ്പോയത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സെറാമിക് കപ്പുകളും പ്ലേറ്റുകളും ഒക്കെ നല്ല വെണ്മയോടെ വെട്ടിത്തിളങ്ങാനും ഈ വെള്ളം കൊണ്ട് കഴുകിയെടുത്താൽ മതി. എലി, പെരിച്ചാഴി എന്നിവയുടെ ശല്യം ഇല്ലാതാക്കാനും നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. ഇവയുടെ ശല്യം പതിവായിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഉപ്പും ഷാമ്പുവും ചേർത്ത നമ്മുടെ ഉജാല വെള്ളത്തിൻ്റെ ആ സ്മെല്ല് കാരണം എലികൾ പിന്നീട് ആ ഭാഗത്തേക്ക് എങ്ങും വരില്ല. ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. ഒരു തുള്ളി ഉജാല കൊണ്ട് നമ്മുടെ വീട്ടിനകത്തുള്ള മുഴുവൻ പല്ലികളെയും പാറ്റകളെയും തുരുത്തി ഓടിക്കാനുള്ള കിടിലൻ ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരല്പം ഉജാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കട്ട കർപ്പൂരം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഉജാലയും കർപ്പൂരവും വിനാഗിരിയും ഒക്കെ ചേർന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. ഈ സ്മെല്ലാണ് ഇവയൊക്കെ തുരത്തി ഓടിക്കാൻ നമ്മെ സഹായിക്കുന്നത്. പല്ലി, പാറ്റ എന്നിവയെ ഓടിക്കാനുള്ള നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കോട്ടൺ വേണം. ഞാനിവിടെ കുറച്ച് പഞ്ഞി എടുത്ത് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. കോട്ടൺ ബോൾസ് നമ്മുടെ ഉജാല മിക്സിലേക്കിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ ബോൾസ് ഓരോന്ന് ഓരോ ബോട്ടിൽ ക്യാപ്പിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഈ കോട്ടൺ ബോൾസ് വെറുതെ അങ്ങ് വെച്ചാൽ നമ്മുടെ കിച്ചൺ ടൈലിലൊക്കെ കറ പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ ബോട്ടിൽ ക്യാപ്പിനുള്ളിലേക്ക് ആക്കി വയ്ക്കുന്നത്.
ഇനി ഓരോ ബോൾസ് വീതം നമ്മുടെ കൗണ്ടർ ടോപ്പിലും സ്റ്റവിന് മുകളിലും അതുപോലെ തന്നെ സ്റ്റവിൻ്റെ അടിയിലും ഒക്കെ വെച്ചു കൊടുക്കാം. ഈ ഭാഗങ്ങളിലൊക്കെയാണല്ലോ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാത്രിയിൽ ഇങ്ങനെ വെച്ചാൽ രാവിലെ നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാൻ സാധിക്കും കേട്ടോ. ഒരൊറ്റ പല്ലിയോ പാറ്റയോ ഒന്നും ആ ഭാഗത്തേക്ക് പോലും വന്നിട്ടുണ്ടാവില്ല. പല്ലിയുടെയും പാറ്റയുടെയും ശല്യം തീർത്തും ഇല്ലാണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പല്ലേ ഇത്? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. വെള്ള വസ്ത്രങ്ങൾക്ക് കൂടുതൽ വെണ്മയുണ്ടാക്കാനാണ് നമ്മൾ ഉജാല യൂസ് ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ ഉജാല മുക്കിയെടുത്ത വസ്ത്രങ്ങളിൽ അവിടെ ഇവിടെ ഉജാലയൊക്കെ കട്ട പിടിച്ച് ഇരിക്കാറില്ലേ? ഉജാലയിൽ മുക്കിയെടുക്കുന്ന ആ സമയത്ത് ഒരു പക്ഷേ നമ്മൾക്കത് കാണാൻ സാധിക്കില്ല. എന്നാൽ തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് ഈ ഉജാലയുടെ സ്റ്റെയിൻ അവിടെ ഇവിടെ എല്ലാം കട്ട പിടിച്ചിരിക്കുന്നത് കാണുന്നത്. ആ തുണി പിന്നെ വീണ്ടും കഴുകണം. അങ്ങനെ ഇരട്ടി പണിയായിരിക്കും നമുക്കുണ്ടാകുന്നത്. അത് ഒഴിവാക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത്. നമുക്ക് എത്ര തുണി മുക്കാനുണ്ടോ അതിനനുസരിച്ച് വേണം ചൂടുവെള്ളം എടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ചെറു ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉജാല കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഉപ്പ്. ഒരു നുള്ള് ഉപ്പാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പോ പൊടിയുപ്പോ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ. ഒരൊറ്റ നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ഉപ്പ് അലിയുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ഉജാല ഇട്ടതിന് ശേഷം നമുക്ക് മുക്കിയെടുക്കാനുള്ള തുണികളെല്ലാം ഇതിൽ മുക്കിയെടുക്കാം. പോളിസ്റ്ററിൻ്റെ ഒരു യൂണിഫോം ഷർട്ടാണ് കേട്ടോ ഞാൻ ഈ വെള്ളത്തിലേക്ക് മുക്കുന്നത്. ഷർട്ട് ഉജാല വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത ഷർട്ട് ഒന്ന് കുടഞ്ഞതിന് ശേഷം നമുക്കൊരു ഹാങ്കറിലേക്ക് ഇട്ട് തണലത്തിട്ട് ഉണക്കിയെടുക്കാം. ഞാനിവിടെ ഷർട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒട്ടും സ്റ്റെയിൻ പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് ചെയ്താൽ പോളിസ്റ്റർ വസ്ത്രങ്ങൾ മാത്രമല്ല കേട്ടോ, കോട്ടൺ വസ്ത്രങ്ങളായ തോർത്ത് ബനിയൻ ഒക്കെ നമുക്ക് ഉജാലയുടെ സ്റ്റെയിൻ പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടിപ്പിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.